എട്ടാം ക്ലാസ് കമ്പ്യൂട്ടർ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സോഫ്റ്റ്വെയറിൻ്റെ പേരും കാര്യങ്ങളുമാണ് പറഞ്ഞത് ഈ ചാപ്റ്ററിൽ നമ്മൾ ജിംബ് സോഫ്റ്റ്വെയറെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്തിട്ട് ചെയ്യുവാണ് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഫുൾ കവർ ചെയ്യുന്നില്ല കാരണം വേണ്ട കാര്യങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കാണിക്കേണ്ടി വരും അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ചിത്രങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാനും അല്ലെങ്കിൽ പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ സോഫ്റ്റ്വെയർ ആണ് ജിംബ് ഈ സോഫ്റ്റ്വെയറിനെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് അടുത്ത ഇംഗ്ലേപ്പ് എന്ന് പറയുന്നതും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എത്രത്തിലാ പുതിയത് പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ ഉള്ള ചിത്രത്തിൽ തന്നെ എന്തെങ്കിലും രൂപമാറ്റം എഡിറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജിംബ് ഇൻഗുസ്കേപ്പ് എക്സ് പെയിന്റ് മൈ പെയിൻറ് പെൻസിൽ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ജിംബ് ഇൻഡസ്കേപ്പ് എക്സ് പെയിൻറ്റ് മൈ പെയിൻറ്റ് എന്നൊക്കെ പറയുന്നത് ചിത്രങ്ങൾക്ക് രൂപമാറ്റം വരുത്താനും അല്ലെങ്കിൽ പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇതിനകത്ത് നമുക്ക് ജിംബിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം ജിംബിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പേര് വീൽബെർണാണ് നമ്മളിപ്പോൾ തൊട്ടടുത്ത പോയിൻറ്റ് എന്താ പറയുന്നത് ജിംബിൻ്റെ ഫുൾ ഫോം എന്താണ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിൻ്റെ ഫോം അത് ആദ്യകാലത്ത് അത് അങ്ങനല്ല അറിയപ്പെട്ടിരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ് അപ്പോൾ എന്താണ് ജിംബ് ഡിജിറ്റൽ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫുകളൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് എന്ത് ജിംബ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത് ഇത് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ എന്ന് പറയുന്നത് എന്താണ് ഡിജിറ്റൽ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഇത് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യം അതായത് ഇപ്പോഴാണ് ഗ്രൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നിത് അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് ജിംബിൻ്റെ ഫുൾ എന്ന് പറയുന്നത് ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് അപ്പോൾ ആദ്യകാലത്തെ ജിമ്മിൻ്റെ ഫുൾ ഫോം എന്താണ് ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് അപ്പോൾ കാലിഫോർണിയയിലെ വിദ്യാർത്ഥി ഗവേഷക വിദ്യാർത്ഥികളായിരുന്ന പീറ്റർ മാറ്റിസും സ്പെൻസർ കിംബലും കേട്ടോ അവരുടെ ഡയഗ്രാം കൊടുത്തിട്ടുള്ളത് ആദ്യത്തേത് പീറ്റർ മാറ്റിസ് അടുത്തതാണ് സ്പെൻസർ കിംബൽ അപ്പോൾ ഇവർ ഇവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ജിംബെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് അതാണ് അടുത്തതായിട്ട് പറയുന്നത് കാലിഫോർണിയയിലെ സർവകലാശാലയിലെ സ്പെൻസർ കിംബലും പീറ്റർ മാറ്റിസും പേര് പഠിക്കുക ആരൊക്കെയാണ് സ്പെൻസർ കിംബൽ പീറ്റർ മാറ്റിസ് കേട്ടോ സ്പെൻസർ കിംബലും പീറ്റർ മാറ്റിസും എന്ത് ചെയ്തു അവിടെ പഠന പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ജിംബെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കി എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇത് ഗ്നു പദ്ധതിയുടെ ഭാഗമായതോടുകൂടിയാണ് അതായത് ജിംബിന്റെ ഫുൾ ഫോം എന്തായിട്ട് മാറിയത് ഗ്നോ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ആദ്യം കാലത്ത് ഉള്ള ഫുൾ ഫോം അല്ല പിന്നീട് അപ്പം ഇപ്പം ജിമ്മിൻ്റെ ഫുൾഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ പറയണം ഗ്നോ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന് പറയണം ജനറൽ എന്നുള്ളത് മാറി ഇപ്പം എന്തായി ഗ്നോ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിമ്മിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഇതാണ് ജിംബു ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു ജിമ്മിൻ്റെ എന്താണ്ട് ഈ ഒരു ചിഹ്നം കണ്ടോ ഇത് ഇതിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് ഇതിൻ്റെ പേരാണ് വിൽബർ എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക ജിമ്മിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് വിൽബർ ഇത് തയ്യാറാക്കിയത് ആരാണെന്ന് അറിയാമോ ട്യൂമാസ് ക്യൂസ്മാനൻ ആണ് ഫിൻലൻഡ് കാരനാണ് ആരാണ് ട്യൂമാസ് ക്യൂസ്മാനൻ കേട്ടോ അപ്പം ജിമ്മിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നത്തിൻ്റെ പേരെന്താണ് വിൽബർ ജിംബിൻ്റെ ഔദ്യോഗിക വിൽബർ ആണ് ഇത് തയ്യാറാക്കിയതാരാണ് ഫിൻലൻ്റുകാരനായിട്ടുള്ള ട്യൂമാസ് ക്യൂസ്മാനനാണ് ഇനിയും ഈ ജിംബ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് പ്രോജക്റ്റ് ഫയൽ എന്നും കൂടി പഠിച്ചു വെക്കണം അതായത് ജിംബ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അതായത് നമ്മുടെ എൻ്റെ പ്രോഡക്റ്റ് നമുക്ക് അവസാനം കിട്ടേണ്ടത് ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് എഡിറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യണം ഒറ്റയടിക്ക് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടിങ്ങനെ പല പ്രാവശ്യം ഓപ്പൺ ചെയ്യുകയും മാറ്റം വരുത്തുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ ജിംബി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോജക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ജിമ്മിൽ എന്ത് ചെയ്താലും അത് എന്തായിട്ടാണ് പ്രോജക്റ്റ് ഫയൽ ആയിട്ടാണ് സേവ് ചെയ്യുന്നത് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായ ശേഷം അവസാന ഉൽപ്പന്നത്തെ മാത്രമാണ് ചിത്രമായിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിങ് ഓഡിയോ എഡിറ്റിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ എല്ലാം എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നത് പ്രോജക്റ്റ് ഫയലിലാണ് ചെയ്യുന്നത് പ്രോജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ അത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജിംബോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പദമാണ് പ്രോജക്റ്റ് ഫയൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം എന്തൊക്കെയാണ് പഠിച്ചത് ഇമേജസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ പഠിച്ചു ജിംപ് പഠിച്ചു അത് ഫോം ചെയ്ത വർഷം പഠിച്ചു ആദ്യത്തെ ഫുൾ ഫോം പഠിച്ചു ആരൊക്കെയാണെന്ന് പഠിച്ചു ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേരെന്താണ് അത് കൊണ്ടുവന്ന ഫിൽലാൻഡുകാരുടെ പേര് നമ്മൾ പഠിച്ചു ട്യൂമാസ് ക്യൂസ്മാനൻ ആ പേര് ഇച്ചിരി കട്ടിയാണ് അതൊന്ന് പഠിച്ചു വെക്കുക അടുത്തത് ടെക്സ്റ്റ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ജിംബിൽ തുറന്ന ഒരു ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നതിന് ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഉണ്ട് പക്ഷേ ഇവിടെ ഷോർട്ട് കട്ട് കീ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കൺട്രോൾ ഡി ആണ് സി ടി ആർ പ്ലസ് ഡി ആണ് കൺട്രോൾ ഡി എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുമ്പോഴാണ് ജിംബിൽ തുറന്ന ഒരു ചിത്രത്തിന് ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കാൻ കഴിയുന്നത് അതൊന്ന് പഠിച്ചു വെക്കുക സി ടി ആർ എൽ പ്ലസ് ഡി കൺട്രോൾ ഡി ആണ് ജിംബിൽ തുറന്ന ഒരു ചിത്രത്തിനെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചിത്രത്തിൽ നിന്ന് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കാൻ ജിംബിൽ ഏത് ടൂളാണ് ക്രോപ്പ് ടൂളാണ് യൂസ് ചെയ്യുന്നത് അതുമെന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഒരു ചിത്രത്തിൽ നിന്ന് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം നമ്മൾ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യുമല്ലോ ഇമേജസ് അപ്പോൾ ജിംബിലും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ക്രോപ്പ് ടൂളാണ് ഉപയോഗിക്കുന്നത് പിന്നീട് കുറച്ച് ഫയലുകളും അതിൻ്റെ ഫയൽ ഫോർമാറ്റുകളും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഫയൽ ഫോർമാറ്റ് അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ചിത്ര ഫയലിനാണ് ജെ പി ജി എന്ന ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് ചലച്ചിത്ര ഫയലിനാണ് എം പി ഫോർ സ്പ്രെഡ് ഫയലിനാണ് ഒ ഡി എസ് കേട്ടോ അപ്പം എന്തൊക്കെ പറഞ്ഞത് ചിത്ര ഫയലിനാണ് ജെ പി ജി ചലച്ചിത്ര ഫയലിനാണ് എം ബി ഫോർ സ്പ്രെഡ്ഷീറ്റ് ഫയലിനാണ് ഒ ഡി എസ് പ്രസൻറ്റേഷൻ ഫയലിനാണ് ഒ ഡി പി ശബ്ദ ഫയലിന് എം ബി ത്രീയും വേഡ് പ്രോസസർ ഫയലിന് ഒ ഡി ടിയുമാണ് എന്താണ് ചിത്ര ഫയലിന് ജെ പി ജി ചലച്ചിത്ര ഫയലിന് എം ബി ഫോർ സ്പ്രെഡ് ഷീറ്റ് ഫയലിന് ഒ ഡി എസ് പ്രസൻറ്റേഷൻ ഫയലിന് ഒ ഡി പി ശബ്ദ ഫയലിന് എം ബി ത്രീ ശബ്ദം എം ബി ത്രീയും ചലച്ചിത്ര എം ബി ഫോറുമാണ് വേർഡ് പ്രോസസർ ഫയലാണ് ഒ ഡി ടി ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വേർഡ് പ്രോസസർ ഫയലാണ് ഒ ഡി ടി ഇനിയും ടെക്സ്റ്റ് അല്ലാണ്ട് കുറച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പി എൻ ജി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ചിത്ര ഫയലാണ് ഇനി ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ ജിമ്മിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പ്രോജക്റ്റ് ഫയൽ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ പ്രോജക്റ്റ് ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റാണ് എക്സ് സി എഫ് കേട്ടോ അപ്പം എക്സ് സി എഫ് എന്ന് പറയുന്നത് ജിംബിൽ തയ്യാറാക്കിയ പ്രോജക്റ്റ് ഫയലിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് എക്സ് സി എഫ് അപ്പം ഡോട്ട് എക്സ് സി എഫ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുന്നത് അടുത്തത് ഡബ്ല്യു എ വി എന്നുള്ളത് ഓഡിയോ ഫയലിൻ്റെ ഫോർമാറ്റാണ് അടുത്തത് എ വി ഐ അതിൻ്റെ ഫുൾ ഫോം തന്നെ ഓഡിയോ വീഡിയോ ഇൻ്റർലീവ് എന്നാണ് എ വി ഐ അതെന്തിനു വേണ്ടിയിട്ടാണ് ഫോർ സ്റ്റോറിങ് ബോത്ത് വീഡിയോ ആൻഡ് ഓഡിയോ ഡേറ്റ ഇതിൻ്റെ സിംഗിൾ ഒരു ഫയലിൽ തന്നെ ഓഡിയോയും വീഡിയോയും സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എ വി ഐ എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓഡിയോ വീഡിയോ ഇൻറ്റർ ലീവ് അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ബാക്കിയെല്ലാം ഇങ്ങനെ നമുക്കറിയാവല്ലോ എസ് എസ് സി ആർ ടി കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അത്ര നമുക്ക് എന്താ കംഫർട്ടായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇത്രേ മാത്രമേ ഉള്ളൂ ജിംപ് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇനി നമുക്ക് സമയമുള്ളതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും ചെയ്യാം യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കൂടി പറയുക അപ്പോൾ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം